ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഷോർട്ട് കണ്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക ഞാനിതിൽ പ്ലാനർ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് പല ടൈപ്പിലായിട്ട് ഈ പ്ലാനേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഡെയിലി പ്ലാനർ വീക്ക്ലി പ്ലാനർ മന്ത്ലി പ്ലാനർ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂഡ് ട്രാക്കറും കൂടെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളാലോക്കുന്നുണ്ടാവും ഇങ്ങനെ ഐറ്റംസ് ഉണ്ടാവും ഇങ്ങനെയുണ്ട് കുറേ ഐറ്റംസ് ഒക്കെ അപ്പോൾ മൂഡ് ട്രാക്കർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഓരോരുത്തർക്കും എന്നും ഒരേ മൂഡായിരിക്കില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ചില ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചില ദിവസം ഭയങ്കര സങ്കടമായിരിക്കും ചിലപ്പം ഒരു മിക്സ്ഡ് ഇമോഷൻ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മൂഡ് ട്രാക്കർ അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയില് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു മോട്ടോർ നമുക്ക് പല തീമിലായിട്ട് ചെയ്യാൻ പറ്റും ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഐസ്ക്രീമിൻ്റെ സ്കോപ്സ് ഇങ്ങനെ അടുക്കി വെച്ചൊരു തീമിലാണ് അപ്പോൾ ഓരോ സ്കൂപ്പിലും ഓരോ ഡേറ്റും ഇടും ആ ഒരു ഡേറ്റിൽ നമ്മുടെ മൂഡ് എങ്ങനെയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ഇമോജീസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് കുറച്ച് കളേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കളേഴ്സാണ് നമ്മൾ ഓരോ സ്കൂപ്പിലും കളർ ചെയ്യാൻ പോകുന്നത് അന്നത്തെ ആ ദിവസം എങ്ങനെയാണോ ഉള്ളത് ആ കളേഴ്സും ആ ഇമോജി നോക്കിയിട്ട് ഫില്ല് ചെയ്യാണ് വേണ്ടത് ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ഓരോ മാസവും ഒന്ന് മൂഡ് ട്രാക്ക് ചെയ്ത് നോക്കുക അവസാനം ആ മന്ത് എൻഡാവുമ്പം നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര ദിവസം നമ്മൾ ഹാപ്പി ആയിരുന്നു എത്ര ദിവസം നമ്മളൊരു മിക്സ്ഡ് ഇമോഷനിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ മതി എനിവേ മൂ ട്രാക്കർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ഡേറ്റിലായിട്ട് നമ്മുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് ആ ഒരു ഇമോജി നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ മൂ ട്രാക്കർ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീക്ക്ലി പ്ലാനറാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വീക്ക്ലി പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം കാണാൻ കുറച്ചൊക്കെ ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു യെല്ലോ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു ഹണിബീട്ട തീമിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാനതൊക്കെ വെച്ചിട്ട് ആക്കൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വരുന്നത് നമ്മൾ ഓരോ വീക്സും ഇതിൽ എഴുതി വെക്കുന്നുണ്ട് അങ്ങനെ സെവൻ വീക്സും നമ്മളിതിൽ എഴുതുന്നുണ്ട് എന്നിട്ട് സൈഡിലായിട്ട് ചെക്ക് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഹാബിറ്റ് ട്രാക്കർ കൊടുക്കുന്നുണ്ട് താഴെയായിട്ടൊരു കോളം കൂടെ കൊടുക്കുന്നുണ്ട് അവിടെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് കളറാക്കി എടുക്കുമ്പോൾ നമുക്കിതിൽ എന്തെങ്കിലും ഒക്കെ എഴുതാനൊക്കെ തോന്നുമല്ലോ അപ്പോൾ ഇതാണ് വീക്ക്ലി പ്ലാൻ നെക്സ്റ്റ് നമുക്കൊരു മന്ത്ലി പ്ലാനർ സെറ്റ് ചെയ്യാം അപ്പം ഞാനതൊരു പിങ്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഓരോ പ്ലാനറും ഞാൻ ആദ്യം പെൻസിലുകൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ജെൽ പെൻ വെച്ചിട്ട് അങ്ങനെ ഔട്ടർ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് സ്ട്രോബറി ഒക്കെ വരക്കുന്നുണ്ട് അങ്ങനെ സ്ട്രോബറിയും കുറച്ച് റിബൺസ് ഒക്കെ വരച്ചിട്ട് ഇതൊന്ന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിങ്ക് കളർ വെച്ചിട്ട് ഞാനെല്ലാം ഒന്ന് അവിടെ അവിടെ ആയിട്ടൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പുറംഭാഗം ജസ്റ്റ് ഒന്ന് ചെക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു കലണ്ടർ പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓരോ മാസത്തിലും ഡേറ്റ് പോലെ ഇങ്ങനെ കോളംസും വരക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് കളറിലും പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വീക്സ് എഴുതിയപ്പം ഒരു വീക്ക് എഴുതാനുള്ള കോളം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ സാറ്റർഡേ എഴുതാനുള്ള കോളം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ഞാനത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയെന്നത് ഇപ്പോൾ എങ്ങനെയാണ് പറ്റിയെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അടുത്ത നമുക്കൊരു ഡെയിലി പ്ലാനർ സെറ്റ് ചെയ്താലോ അതിൻ്റെ ഇടയിലൂടെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിക്കുന്നുണ്ട് കാരണം ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കുന്നത് ഈ ഒരു ബോട്ടിൽ ടൈമും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ അത്ര കുടിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഡെയിലി പ്ലാനറിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ അന്നത്തെ ഒരു അഫോമേഷൻ എന്താണ് എഴുതാനുള്ള ഒരു കോളം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മൂഡ് അന്നത്തെ മൂഡ് എന്താണ് വെതർ എന്താണ് വാട്ടർ വാട്ടറിൻ്റെയൊക്കെ എത്ര വെള്ളം കുടിച്ചു ൊക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അന്നത്തെ ഗോൾ എന്താണ് ടു ഡേയ്സ് ഗോൾ എന്ന് പറഞ്ഞൊരു കോളം കൊടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും റിമെമ്പർ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിതിൽ എഴുതി വെക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും എഴുതി വെക്കാം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ കൊടുക്കുന്നത് അങ്ങനെ പിന്നെ ഇത് മൊത്തത്തിലൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് ഓരോ കോളത്തിലും ഓരോ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ ആകുമ്പോൾ കാണാൻ കുറച്ചും കൂടെ അതിന് അട്രാക്റ്റീവായി തോന്നാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ എന്തെങ്കിലും എഴുതണം എന്ന് തോന്നണം അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുറച്ച് ഡിസൈനൊക്കെ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഇങ്ങനത്തെ ഈ പ്ലാനേഴ്സ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഓർഡർ കൊണ്ടുവരാനും നമുക്കൊരു സ്മൂത്തായിട്ട് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ പ്ലാനേഴ്സ് നമ്മളത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ പറയുന്ന ഞാനിത് ട്രൈ ചെയ്യലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്യും പിന്നെ ഒരു ലിമിറ്റ് എത്തുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യും വേറെ ഒന്നുമല്ല മടിയാണ് അല്ലാത്ത പ്രശ്നമൊന്നുമല്ല അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ മോട്ട്രാക്ടറാണിത് അപ്പോൾ ഇതിൽ ഈ നാലെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ കൂടുതലിഷ്ടമായിട്ടുള്ളത് ഏത് വർക്കാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് ലൈക്ക് എടുക്കുക ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്താൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ